ഹായ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. മനോഹരമായ ഒരു ചെറിയൊരു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരു കൊച്ചു വീടാണ് കേട്ടോ, ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു രണ്ട് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീട് തന്നെയാണ്. എന്തായാലും ഒരു വീട് മാത്രമല്ല, ഈ വീടും പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു പരിസരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്തിലാണ്. അമ്പലപ്പാറ പഞ്ചായത്ത് എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ കഴിയും പെട്ടെന്ന് തന്നെ അല്ലേ, നമ്മൾ തന്നെ നിരവധി വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഒറ്റപ്പാലത്തിന് അടുത്താണ്. ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ നമുക്കൊരു 3-3.5 കിലോമീറ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം ജംഗ്ഷനിൽ നമുക്ക് എത്താൻ പറ്റും അല്ലേ. ഒറ്റപ്പാലം ആ ഒരു പരിസരത്ത് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് നിന്നും അമ്പലപ്പാറയിലേക്ക് പോകുന്ന അല്ലേ, മണ്ണാർക്കാട് അമ്പലപ്പാറയിലേക്കൊക്കെ പോകുന്ന ഒരു ഷോർട്ട് റോഡ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഇങ്ങനെ കയറി വരുന്ന റോഡ്, ആ റോഡ് നേരെ എത്തുന്നത് നമ്മൾ പിലാത്ര ജംഗ്ഷനിലാണ്. പിലാത്ര എന്ന് പറയുമ്പോൾ അല്ലേ, പിലാത്ര ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നടക്കാവുന്ന ദൂരത്തിൽ നമുക്കിതുപോലൊരു ടാർ റോഡ് സൗകര്യമുള്ള ഒരു ഒരു അടിപൊളി പ്രദേശത്ത് തന്നെയാണ് നമ്മളെന്നുള്ളത്. അതായത് പ്ലാത്രയിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാത്രം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു വീടിൻ്റെ മുന്നിലെത്താം. നമുക്കിതാണ് അതിര്, ഈ ഒരു മതിൽ ഇവിടെ നിന്ന് തുടങ്ങുന്ന റോഡിനോട് ചേർന്നുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഏകദേശം ഒരു 17 സെൻറ് സ്ഥലവും ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. 1000 സ്ക്വയർ ഫീറ്റിന് കുറച്ച് കൂടുതൽ കാണും. എന്തായാലും നമുക്ക് റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു കോർണറിലായിട്ട് നമുക്കൊരു മതിലും ഗേറ്റൊക്കെ കാണാം. അതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഏതൊരു വാഹനവും വീട്ടിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വഴിയുണ്ട് കേട്ടോ. വാഹനങ്ങൾ സാധാരണ ഒരു വീട് കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കും കാറോ അതല്ലെങ്കിൽ ടിപ്പറൊക്കെ വീട്ടിലേക്ക് ഇറങ്ങുമെന്നാണ് ചോദിക്കാറ്. എന്തായാലും അതിനുള്ളത് നല്ല പോലെ സൗകര്യമുള്ള, ഏതൊരു വാഹനവും വീട്ടിലേക്ക് ഇറങ്ങാൻ സൗകര്യമുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് നമ്മളിന്ന് കാണിക്കുന്ന ഈ ഒരു 17 സെൻറ് സ്ഥലം. എന്തായാലും നല്ല കാറ്റും നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷമുള്ള ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് കേട്ടോ. പ്ലാത്ര എന്ന് പറയുമ്പോൾ അല്ലേ, ഒറ്റപ്പാലത്തേക്ക് പോകാനും അതേപോലെ ഇവിടുന്ന് അമ്പലപ്പാറ ജംഗ്ഷനിലേക്കൊക്കെ പോകാൻ വളരെ അടുത്ത് തന്നെയാണ്. നമുക്ക് മുരുക്കമ്പറ്റ ജംഗ്ഷനിൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുരുക്കമ്പറ്റ ജംഗ്ഷനിൽ എത്താൻ പറ്റും. നമുക്ക് ആ വലിയൊരു പള്ളിയൊക്കെ നിൽക്കുന്ന ജംഗ്ഷനിലല്ലേ, അത് കൂടാതെ തന്നെ പ്ലാത്രയിലും നമുക്ക് ജംഗ്ഷനിൽ പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ചെറിയ സ്കൂളുകളും കാര്യങ്ങളെല്ലാം ഈ പരിസരത്ത് തന്നെയുണ്ട്. എന്തായാലും നമുക്ക് വീടിൻ്റെ അകം കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു പരിസരമൊക്കെ കാണാം. നല്ല കാറ്റിലെ നല്ല ഒരു എന്താ പറയുക, നമുക്കൊരു ഉച്ച സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഒരു 7 സെൻറ് സ്ഥലത്താണ് നമുക്കൊരു വീട് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു മതിൽ കാണാൻ പറ്റും. എന്തായാലും നമുക്കിങ്ങനെ നടന്ന് ഇതിൻ്റെ ഈ പരിസരമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ആകമൊക്കെ കാണാം. നമുക്കൊരു വീടിൻ്റെ മുകളിൽ കയറിയാൽ ഈ ഒരു പരിസരത്തൊക്കെ എത്രത്തോളം വീടുകളുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് കയറാം. ഈ ഒരു വീടിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു 10 സെൻറ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ 17 സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാലും അല്ലേ, നമ്മൾ വീട്ടിൽ പുറകിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ആട്ടിൻകൂടൊക്കെ നമുക്ക് കാണാനുണ്ട് ഇവിടെ. ആട്ടിൻകൂട് പിന്നെ നല്ല പോലെ അല്ലേ, നല്ല ഒരു ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്താണ് ഒക്കെ ഉച്ചമയക്കത്തിലാണ്. എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇവിടെ നല്ലൊരു തെങ്ങൊക്കെ കാണാനുണ്ട്. ധാരാളം തേങ്ങ അല്ലേ, നാളികേറെ ഇഷ്ടം പോലെ. വീട്ടാവശ്യത്തിന് മാത്രമല്ലേ, നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ലേ, ആട്ടാനും കൂടി നമുക്ക് നാളികേരം കിട്ടും. അത്രയും നാളികേരമുള്ള ഒരു അടിപൊളി തെങ്ങ് തന്നെയാണ്. ഒന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് 4-5 തെങ്ങ് ഈ ഭാഗത്ത് കാണാണ്ട് ഇതിൻ്റെ ഒരു പുറകിലേക്ക് ഇറങ്ങിക്കഴിയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 സെൻറ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ ഒരു 10 സെൻറ് സ്ഥലത്ത് നമുക്ക് 1, 2, 3, 4 തെങ്ങുണ്ട്. പിന്നെ ചെറിയൊരു 1-2 കുട്ടിത്തെങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഒരു തെങ്ങിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തേങ്ങ കേട്ടോ. നമ്മൾ ചില തെങ്ങുകൾ കാണിക്കുമ്പോൾ തേങ്ങ ഇല്ലുമ്പോൾ തേങ്ങ ഇല്ല എന്ന് തന്നെ പറയാറുണ്ട്. നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ധാരാളം നാളികേരം നമുക്ക് കാണാണ്ട് അല്ലേ. അതുമാത്രമല്ല, ഈ ഒരു മരങ്ങളുടെ ഈ ഒരു തെങ്ങിൻ്റെ ഈ മാവിൻ്റെ ഒക്കെ നല്ലൊരു തണലും നമുക്കിവിടെ കിട്ടാനുണ്ട്. സത്യത്തിൽ നമുക്കൊരു ഈ ഒരു പ്ലോട്ട് കാലിയായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ വീടോ അതല്ലെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ചെറിയൊരു വില്ല അല്ലേ, ഒരു 3 വീടൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യാനുള്ള അത്രയും ഒരു സ്പേസ് നമുക്കിവിടെ കാണാനുണ്ട്. ചുറ്റും മതിലുണ്ട്, ആ ഭാഗത്ത് നമുക്ക് മതിൽ കാണാം. അതന്നെയാണ് അതിര്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ, ആളുകൾ പ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തൊക്കെ ധാരാളം വീടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വീടുകൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു കാലി സ്ഥലം കാണിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ കൊടുക്കുന്നത് 17 സെൻറ് സ്ഥലം വീടും ഒരുമിച്ചാണ്. പക്ഷേ എടുക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ അല്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു വീട് പണിയാനോ അതല്ലെങ്കിൽ വാടക ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനൊക്കെ അത്രയും നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അതിലേക്ക് തന്നെ വഴിയും ഇല്ലേ, റോഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നോക്കിയാലേ നേരെ നമ്മുടെ മതിൽ ഇത്രയും സ്പേസ് ഇവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു 10-12 അടി വഴി സുഖമായിട്ട് നമുക്ക് പുതിയതായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് നല്ല പോലെ വഴി നമുക്ക് ഇവിടുന്ന് ഇടാനുള്ള ആ ഒരു സൗകര്യം കൂടി ഉണ്ട്.
എന്തായാലും നമുക്കൊരു വഴിക്കില്ലേ, ഒരു 12 അടി വഴി എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരിസരം കാണാം. ആ ഒരു തിരുമ്പണ കല്ലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഇട്ടിരിക്കണം. അതേപോലെ ഇപ്പോൾ നിലവിൽ വെള്ളത്തിനായിട്ട് ഇവിടെ പൈപ്പ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ഒരു കിണർ, വലിയൊരു കിണറുള്ളതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ അവിടുന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നൊരു പ്രദേശം തന്നെയാണ്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ റോഡല്ല, ടാർ റോഡ് ഫ്രണ്ടേജിൽ പോകുന്ന ഒരു മതിൽ തന്നെയാണ്, മതിലിനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് പുറകിലൊരു വീടൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. വഴി ഒരു പ്രശ്നമേ അല്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി വീടിൻ്റെ അകം കൂടിയാണ് കാണാനുള്ളത്. 2 ബെഡ്റൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നമ്മൾ ഈ ഒരു വീടിൻ്റെ പരിസരമൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ അല്ലേ. ഏകദേശം നല്ല പോലെ മുറ്റവും കാര്യങ്ങളും, അതേപോലെ സൈഡിലൂടെ പുറകിലേക്കുള്ള വഴി ആ സൈഡിലൂടെ നല്ല രീതിയിലുള്ള വഴി തന്നെയുണ്ട്. അപ്പോൾ നമുക്കിനി അകത്ത സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ വീട്ടിനകത്തേക്ക് കയറിയാൽ നമ്മൾ നേരെ ഒരു വിശാലമായ ഒരു ഹാൾ തന്നെയാണ്. അത്യാവശ്യം നല്ല പോലെ ആളുകൾ ഗസ്റ്റൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ സൗകര്യമുള്ള നല്ലൊരു ഹാൾ തന്നെയാണ് അല്ലേ. നമുക്ക് നല്ല രീതിയിലൊരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് ആ ഭാഗത്താണ്. നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി നമുക്ക് ഹാളിൽ നിന്ന് നമ്മൾ 2 ബെഡ്റൂമാണെന്ന് പറഞ്ഞു, ആ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവഴിയുണ്ട്. ഇവിടെ ഒരു ബെഡ് സ്പേസ് വരും അല്ലേ, നമുക്കൊക്കെ പകലോ ഒക്കെ ഉച്ചമയക്കത്തിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ വീണ്ടും നമ്മളൊരു ഹാൾ, ഒരു ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. 2 ടേബിൾ സ്പേസ് ഉണ്ട് ഇവിടെ. അതേപോലെ ഷോക്കേസ് കാര്യങ്ങളില്ലേ, നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള, ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാനുള്ള കുപ്പി പാത്രങ്ങളും കുപ്പി ഗ്ലാസുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള ഒരു സ്പേസ് ഇവിടെ തന്നെയാണ്. ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിയൊരു ബെഡ് സ്പേസ് ഉണ്ട്. അതേപോലത്തെ ഒരു അലമാരയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ കർട്ടൻ വർക്കൊക്കെ ചെയ്ത് എയർ കണ്ടീഷൻ ചെയ്തൊരു റൂം തന്നെയാണ്. ഇത് കൂടാതെ തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെയാണല്ലേ, ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ്. ഈ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒക്കെയുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഇതും നമുക്ക് നല്ല ബെഡ് സ്പേസും 2 അലമാരയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് കാണാനുള്ളത് കിച്ചണാണ്. കിച്ചൺ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂം, അതേപോലെ കിച്ചൺ ഡൈനിങ് ഹാളാണല്ലോ. അപ്പോൾ കിച്ചണിലേക്ക് വളരെ എളുപ്പമാണ് ഡൈനിങ് ഹാളിൽ നിന്ന് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റവ് വയ്ക്കാനുള്ള സൗകര്യവും അതേപോലെ മറ്റുള്ള റാക്കുകൾ കാര്യങ്ങൾ അതേപോലെ നമ്മുടെ വിറകടുപ്പ് എല്ലാം ഈ ഒരു ഭാഗത്ത് ഈ ഒരു കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ. എന്തായാലും കിച്ചണോട് ചേർന്നുകൊണ്ട് നമുക്കൊരു സ്റ്റോറും കൂടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ കിച്ചണിന് നേരെ ഉള്ളിലൂടെ ഒരു സ്റ്റോറിൻ്റെ ഒരു സ്പേസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. ഇനി നമുക്കൊരു ചെറിയ ഒരു റൂം കൂടെ, ഒരു വർക്ക് ഏരിയ പോലെ അല്ലേ. വർക്ക് ഏരിയ മാത്രമല്ല, ഒരു കോമൺ ടോയ്ലറ്റും ബാത്റൂമും കൂടി ഉണ്ട്. അത് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റും അതിനുള്ളൊരു സൗകര്യമുണ്ട്. നല്ല പോലെ ഗ്രില്ല് ചെയ്ത് നല്ല സേഫ് ആൻഡ് സെക്യൂർഡാണ് അല്ലേ. വീടിൻ്റെ പുറകിലേക്ക് ഇരുമ്പിൽ തന്നെ തീർത്ത് നല്ല പോലെ ഗ്രില്ല് ചെയ്ത് പുറത്തേക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അമ്മിയും കാര്യങ്ങളും അല്ലേ. ഇത് കോഴിക്കോടാ തോന്നുന്നു അല്ലേ, ഒരു കോഴിക്കോടൊക്കെ, അമ്മയുടെ താഴത്തിൻ്റെ ഒരു കോഴിക്കോട്. അതേപോലെ വിറകൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നേരെ പുറകിൽ നമ്മൾ ആട്ടിൻകൂടൊക്കെ നേരത്തെ കാണിച്ചതാണ്. എന്നാലും നമുക്കിനി വീടിൻ്റെ മുകളിലേക്ക് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അല്ലേ. മുകളിലേക്ക് നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കാണാൻ പറ്റും. എന്തായാലും മുകളിലും കൂടി കയറി നോക്കാം. എന്തായാലും നമ്മൾ വീടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിസരമൊക്കെ നന്നായിട്ട് കാണാൻ കഴിയും അല്ലേ. സാധാരണ രീതിയിലൊരു വീടൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, ധാരാളം ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ ആണോ അതോ ഒഴിഞ്ഞ പ്രദേശമാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാം അല്ലേ, വിശാലമായ ഒരു പ്ലോട്ടിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കണാണ് അല്ലേ. എന്തായാലും ഫ്യൂച്ചറിൽ ഇവിടെ ധാരാളം വീടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്ലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വീട്ടാവശ്യത്തിനെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുക. അത് കൂടാതെ തന്നെ നമ്മൾ റോഡിൽ നിന്ന് 500 മീറ്റർ എന്ന് പറഞ്ഞില്ലല്ലോ, ആ വരുന്ന റോഡിൽ നിന്ന് ഇടത് ഭാഗത്തും വലത് ഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകളുണ്ട് അല്ലേ. ധാരാളം വീടുകൾ എന്ന് വെച്ചാൽ ധാരാളം വീടുകളുണ്ട്. എല്ലാ ആളുകൾക്കും താമസിക്കാൻ പറ്റിയൊരു പ്രദേശം തന്നെയാണ് നമ്മുടെ അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട പിലാത്ര എന്നുള്ള ജംഗ്ഷൻ. കാരണം പിലാത്ര ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ ദൂരം മാത്രമെന്ന് പറഞ്ഞു. സ്കൂൾ സൗകര്യങ്ങളായിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ, എല്ലാ ഈ ഒരു പ്രദേശത്തുനിന്ന് നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിൽ എല്ലാം അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടും ഒരു പരിസരവും വന്ന് കാണുന്ന ആർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയും ശാന്തമാണ് അല്ലേ. നമുക്ക് ആ ടൗണിൽ നിന്നുള്ള, ഒറ്റപ്പാലം ടൗണിൽ നിന്നുള്ള യാതൊരു ബഹളങ്ങളും ഇങ്ങോട്ട് കേൾക്കാനില്ല അല്ലേ.
പക്ഷെ എങ്കിലും നമുക്കൊരു ടൗണിലേക്ക് പോകുമ്പോൾ ഒരു ടൗൺ അടുത്ത് അത്യാവശ്യം തന്നെയാണല്ലേ. നമുക്ക് ഒറ്റപ്പാലം ജംഗ്ഷനെ സംബന്ധിച്ച് ധാരാളം ഹോസ്പിറ്റലുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും പാലക്കാട് ടൗണിൽ പാലക്കാട് ടൗണിലേക്ക് പോകുന്നതിനെക്കാട്ടിലും അടുത്ത് നമ്മൾ ഒറ്റപ്പാലം പ്രിഫർ ചെയ്യാറുണ്ടല്ലേ. നമ്മളൊരു ഡെലിവറിക്ക് ആയിക്കോട്ടെ, മറ്റുള്ള ഹോസ്പിറ്റൽ പി കെ ദാസ് ആയിക്കോട്ടെ, നമ്മുടെ അശ്വിനി ആയിക്കോട്ടെ, അങ്ങനെ ധാരാളം ഹോസ്പിറ്റലുകളുള്ള ഒരു നല്ലൊരു ടൗൺ തന്നെയാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം ജംഗ്ഷൻ, ആ ഒറ്റപ്പാലം ജംഗ്ഷനിലേക്ക് ഞാൻ പറഞ്ഞു ഒരു 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് എത്താൻ പറ്റും. എന്തായാലും അപ്പോൾ ഈ ഒരു ഇന്ന് കാണിച്ച ഈ ഒരു 17 സെൻറ് സ്ഥലവും ഒരു വീടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വില കൂടെ ഇനി പറയാനുള്ളൂ അല്ലേ, അതുകൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നിർത്താം. എന്തായാലും നമ്മൾ പരമാവധി എല്ലാ ഭാഗങ്ങളും കാണിച്ച് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇറങ്ങിയില്ലേ അല്ലേ. ഇവിടെ നമുക്കൊരു ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ രീതിയിൽ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് അല്ലേ പച്ചക്കറികളും ഗ്രോ ബാഗിലൊക്കെ കൃഷികളൊക്കെ ചെയ്യുന്ന അതിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അല്ലേ. നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഫിഷ് ടാങ്കൊക്കെ നിർമ്മിക്കില്ലേ, ചിലർ നമ്മൾ സാധാരണ പടുതാക്കളൊക്കെ ഉണ്ടാക്കില്ലേ, അതിനും ഉള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല തണലാണ് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വില പറഞ്ഞാലോ. അപ്പോൾ എന്തായാലും ഈ ഒരു 17 സെൻറ് സ്ഥലത്തിൽ നമ്മൾ വീട് ഉൾപ്പെടെ വീട് നിൽക്കുന്ന 7 സെൻറ് സ്ഥലത്താണെന്ന് പറഞ്ഞു. ബാക്കി 10 സെൻറ് സ്ഥലം നമുക്ക് വാടക ക്വാർട്ടേഴ്സിലൊക്കെ നിർമ്മിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതിലേക്ക് വഴി സൗകര്യമുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ണായ സ്ഥലത്തിൽ ധാരാളം ആളുകൾ താമസിക്കുന്ന പിലാത്ര ജംഗ്ഷനിലെ ഈ ഒരു കണ്ണായ സ്ഥലത്ത് ഈ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ വില മാത്രമാണല്ലേ, വില എന്ന് പറയുന്നത് വളരെ മാന്യമായി ഈ ഒരു പരിസരത്തൊക്കെ പ്ലോട്ട് ചെയ്ത് സ്ഥലങ്ങൾ കൊടുക്കുന്ന 1 സെൻറ് സ്ഥലത്തിന് എത്രയാണ് വില എന്നെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു വീടിനും എത്രയാണ് നമ്മൾ നല്ല പോലുള്ള വീട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് നേരെ വരിക, അരിയും പഞ്ചാരിയൊക്കെ കണ്ടിട്ട് താമസം തുടങ്ങുക, അത്രയേ ഉള്ളൂ. അതായത് വേറെ ഒരു ജോലി നമുക്ക് ചെയ്യാനില്ല, വളരെ വൃത്തിയായിട്ട് തന്നെ വീട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. 17 സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ. 45 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു കൂടുതലായിട്ട് നമുക്ക് തോന്നുകയില്ല. വാങ്ങിക്കുന്ന ആളുകൾക്ക് വീടും ഈ ഒരു 7 സെൻറ് നിലനിർത്തിക്കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്കൊരു 10 സെൻറ് കൊടുക്കണമെങ്കിലും അതിനും നല്ല ഒരു സാധ്യത ഉണ്ട് അല്ലേ, യാതൊരുവിധ പ്രയാസം കാണില്ല. അപ്പോൾ എന്തായാലും ഒരു 45 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓണറുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇടനിലക്കാർ ആരുമില്ല, നിങ്ങൾക്ക് നേരിട്ട് വരാം, ഓണറായിട്ട് സംസാരിക്കും. ഇവിടെ തന്നെ താമസിക്കുന്ന ഓണറായിട്ട് സംസാരിക്കാം, നിങ്ങൾക്ക് കച്ചവടം ഉറപ്പിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999-546-1414 നമ്പർ ഒന്നുകൂടെ പറയാം, 9995461114 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.